എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത സിപിഎം സ്വതന്ത്രനും കൊടുവള്ളി മുനിസിപ്പൽ കൌണ്സിലറുമായ കാരാട്ട് ഫൈസൽ സ്വര്ണക്കടത്തില് വൻ നിക്ഷേപം നടത്തിയിരുന്നതായി കസ്റ്റംസ് വൃത്തങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ വർഷങ്ങളായി കാരാട്ട് ഫൈസലിന് ബന്ധമുണ്ടെന്നും കസ്റ്റംസ് സൂചനകൾ നൽകുന്നു ഈ കേസിൽ കാരാട്ട് ഫൈസലിന് പ്രധാന പങ്കുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പുരോഗതിയാണ് കസ്റ്റംസ് അന്വേഷണത്തിൽ കൈവരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവുമധികം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ് കൊടുവള്ളി പ്രധാനമായും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ നടത്തിയ സ്വർണ്ണക്കടത്തിൽ എല്ലാം തന്നെ ഫൈസലിന് വലിയ നിക്ഷേപമുള്ളതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് കിലോയാണ് നിലവിലെ കേസിനാധാരമായി പറയുന്നതെങ്കിൽ ഏകദേശം നാനൂറ് കിലോ സ്വർണം നയതന്ത്ര ചാനൽ വഴി പ്രതികൾ ഇതിനകം കടത്തിയതായിട്ടാണ് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത് അതിലെല്ലാം തന്നെ ഫൈസലിന് വൻ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് റമീസ് ഫൈസൽ പരി തുടങ്ങിയവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കരാട്ട് ഫൈസലിലേക്കും അന്വേഷണം എത്തുന്നത് സ്വപ്നയുടെ മൊഴികളിലും കരാട്ട് ഫൈസലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതായാണ് വിവരം കസ്റ്റംസ് ഇപ്പോഴും ഫൈസലിന്റെ വീട്ടിൽ റെയ്ഡ് തുടരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ കാരാട്ട് പൈസ കൂപ്പർ വാഹനത്തിൽ സഞ്ചരിച്ചത് വലിയ വിവാദമായിരുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട്ട്